എത്തിയ ദേവിക്കു നൽകുവാൻ പലഹാരം വേണമല്ലോ. ശർക്കര തേങ്ങ അരി ചേർന്ന ഭോജനം ശക്തിക്കു നൽകുവാനായി എത്തിയപ്പോൾ അവർ എങ്ങും അറിഞ്ഞു പോയി ദുഃഖമായി കാരണോർക്ക്. അന്നത്തെ രാത്രി ഉറക്കത്തിൽ ആധന്യൻ അത്ഭുത സ്വപ്നം കണ്ടു. എന്തായിരുന്നു സ്വപ്നം? മഹാമായ സ്വപ്നത്തിലും വരുമോ? എന്റെ സ്വപ്നത്തിലും വന്നെങ്കിലയ്യാ എല്ലാം കൊടുക്കും ഞാൻ. സ്വപ്നത്തിൽ ചൊല്ലി പുരയിടത്തിൽ കാണാം മൂന്നു വരകളിന്ന്, തന്നെ പ്രതിഷ്ഠിച്ച് പൂജകൾ ചെയ്യണം ചൊല്ലി മറഞ്ഞു ദേവി. ഈ പുണ്യസ്ഥാനത്താണ് ആറ്റുകാലമ്പലം കൈവല്യ സന്നിധാനം. ശില്പകലകളാൽ സുന്ദരം ലോകൈക ശില്പി വാഴുന്ന സ്ഥാനം. അമ്പലമുണ്ടായ പുണ്യചരിത്രം അത്ഭുതം തന്നെ അമ്മേ. ആറ്റുകാൽ പൊങ്കാല എന്നാണ് അമ്മേ, എല്ലാം പറഞ്ഞിടുമോ? കുംഭമാസത്തിലെ പൂരം നാളോ മനെ പൊങ്കാലയുത്സവമാം. മംഗമാരൊന്നിച്ചു ചേർന്നൊരുക്കുന്നൊരു പൊങ്കാല ഏറെ ധന്യം. അമ്പല ചുറ്റിലും നാഴിക നീളുന്ന അത്ഭുതം ഈ പൊങ്കാല. കമ്പങ്ങൾ നീക്കുവാൻ തുമ്പങ്ങൾ തീർക്കുവാൻ ആറ്റുകാൽ പൊങ്കാല. എന്താണ് പൊങ്കാല? എങ്ങനെയാണത് ഉണ്ടാക്കിടുന്നതമ്മേ? പൊങ്കാല നിത്യം ഒരിക്കലൊരുക്കും ശങ്കരിക്കിടും ഞാൻ. പുത്തൻ കലവും വിഭവങ്ങളുമായി എത്തുന്നു സ്ത്രീ ജനങ്ങൾ. താൻ തന്നെ ഭക്തിയാൽ ദേവിക്കു നൽകുവാൻ നിത്യമൊരുക്കിടുന്നു. നാമമന്ത്രത്താൽ അടുപ്പുകൂട്ടും കാലം നാമം ജപിച്ചു വയ്ക്കും. വെള്ളമൊഴിക്കും അരിയിടും താഴെ ചൂട്ടും വിറകും വയ്ക്കും. ചടങ്ങൊന്നു കാണാൻ ഈ കുഞ്ഞിനെന്നു ഭാഗ്യം. കേൾക്കട്ടെ ഈ മകൾ അമ്മേ പിന്നീടുള്ള പുണ്യവിശേഷമെല്ലാം. ഭക്തിയാൽ പൂരിതമാണു ചടങ്ങുകൾ ഒക്കെയും പൊന്മകളെ. ക്ഷേത്ര പണ്ടാര അടുപ്പിൽ നിന്നാദരാൽ അഗ്നി പകർന്നിടുന്നു. ഈ പുണ്യകർമ്മ സമാരംഭമാകുമ്പോൾ ചെണ്ടമേളം മുഴങ്ങും. ആയിരമായിരമാകും അടുപ്പിലേക്ക് പകർന്നിടുന്നു. നിത്യമൊരുക്കിയാൽ അമ്മയ്ക്കതേകാൻ പൂജകൾ ചെയ്തിടണ്ടേ? പൂജിച്ച നിത്യം പ്രസാദമായി ഭക്തർ വീട്ടിലേക്ക് എത്തിക്കുമോ? ഭക്തിയാലുണ്ടും നിറഞ്ഞു പൂജാരിമാർ എത്തുന്ന നേരമായി. പൊങ്കാല നിത്യത്തിൽ തീർത്ഥം തളിക്കുന്ന കർമ്മമായി പൂജാരിമാർ. തീർത്ഥം തളിക്കുന്ന പുണ്യ ചടങ്ങിനാൽ പൊങ്കാല പൂർണ്ണമായി. ദേവിക്കു നേദിച്ച പൊങ്കാല നിത്യമായി ഭക്തർ മടങ്ങിടുന്നു. പറയൂ മറ്റു വിശേഷമെന്താ? താലമുണ്ടോ അമ്മേ, താലപ്പൊലിയുണ്ടോ, കാർത്തിക ദീപമുണ്ടോ? കുത്തിയോട്ടത്തിനായി കുഞ്ഞുങ്ങളെത്തും പുത്തൻ മനസ്സുമായി ദേവി തിരുവടി കരം പൊക്കും, ദൈവവരങ്ങൾ നൽകും. 41 നാൾ നീളും വ്രതത്തിൻ പുണ്യം നുകർന്നിടാൻ അമ്മ തിരുവടി പുന്നലങ്കാരത്തിൻ സമ്മതം നൽകിയിടുന്നു. ഏറെ മനോഹരം അമ്മേ ഇതെല്ലാം, വേറെയും ചൊല്ലു കേൾക്കാം. അമ്മ ചൊല്ലുന്നവയെല്ലാം ഗ്രഹിച്ച് എന്നെ ഞാൻ ശുദ്ധമാക്കാം. കുറ്റം പറയരുതാരെയും ആരിലും കുറ്റങ്ങൾ കാണരുത്. തെറ്റുകൾ കണ്ടാൽ ക്ഷമിക്കണം മർത്യൻ, തെറ്റിൽ നിന്നുൾ ബുദ്ധനായി. കാണുന്ന കാഴ്ചയ്ക്കും അപ്പുറം കണ്ടാൽ കാണും വിവേക ബുദ്ധി. കാരണമില്ലാതെ കാര്യമില്ലോ മനെ, കാലം കളഞ്ഞിടല്ലേ. ർപ്പിക്കുവാനായി അമഹാരൂപമെന്ത്, ആ തിരുരൂപം വിടാതെ കണ്ടിടാൻ ആ പ്രേമഭാവമെന്ത്. കുറുനീര ഇളകുന്ന കുനുകുന്തളം, അതിൽ വിരിയുന്ന പൊന്നഴക്, മരതക മാണിക്യ രത്നങ്ങൾ മിന്നും മണിവർണ്ണ പൊൻ കിരീടം, ഗന്ധതലങ്ങളിൽ മിന്നിത്തിളങ്ങും കുണ്ടല താരകങ്ങൾ, കണ്ഠമഴ കാർണഹാരം നിറഞ്ഞ മണ്ഡലം മഞ്ജുളാംഗം. എത്ര മനോഹരിയാണെന്റെ അമ്മ, ചിത്രം വിചിത്രമല്ല. എത്ര ചേതോഹരമാമുഖഭാവം ചിത്രം വരച്ച പോലെ. കഞ്ചതളം പോലെ മഞ്ജുളമാണ് അഞ്ജന നേത്രങ്ങൾ, ഘനഗന്ധ സിന്ദൂര തിലകലലാടം അനഘപ്രസന്ന മുഖം, വില്ലൊത്ത ചില്ലിയുകളങ്ങൾ മാറി വില്ലിനേക്കാൾ മനോജ്ഞം, തിലസുമാ കോമള നാസികാരത്നം അതിശോഭമിന്ദ്രനീലം. ഭാവങ്ങൾ വർണ്ണിച്ചു കേട്ടാൽ കോപം നശിച്ചിടുന്നു. താമര കണ്ണുകൾ കണ്ടു കണ്ടുള്ളിൽ താപം ശമിച്ചിടുന്നു. പവിഴ മല്ലിച്ചുണ്ടിൽ ആനന്ദ സ്നേരം, പൊൻതിങ്കൾ പൂങ്കവിള്, വനമുല്ല പിച്ചക ചെമ്പകച്ചെത്തി ഇരിയും വസന്തമാല, ദിവ്യ പട്ടാംബരം വർണ്ണ സിന്ദൂരം നവ്യ പ്രഭാ പൂർണിമ, തരിവള കരിവള മണിവള നാഗ തടവളകൾ. അത്തിരുഭൂഷകൾ വർണ്ണിച്ചു കേട്ടാൽ അത്തലും പോയിടുന്നു. സർവരത്നങ്ങളാൽ മിന്നിത്തിളങ്ങും സർവേശ്വരി വന്ദനം. ഓമനമോളിത്ര ധന്യമീ സത്യങ്ങൾ ബോധിക്കുവാൻ പ്രയാസം. ജന്മജന്മങ്ങളായി ചെയ്യുന്ന സൽക്കർമ്മ പുണ്യമിതിന്നു വേണം. കേൾക്കുന്നവയെല്ലാം കേൾക്കണമെന്നില്ല, കേൾക്കുവാൻ ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടെങ്കിൽ ലഭിക്കുന്നു സർവവും, ശ്രദ്ധയാൽ ജ്ഞാനിയാകും. പൂങ്കലമ്മ അല്ലാതെ ഒന്നുമില്ല. എപ്പോഴും മന്ത്രണം മാത്രം തൃപ്പാദം കുമ്പിടുന്നേ. പൂമനത്തിൻ കനി മുത്തി നിനക്ക് പൂമന മുത്തം തരാം. ചിത്താണ് മുത്താണ് സത്താണ് നീ എന്റെ സ്വത്താണ് പൊന്നുമനെ. അമ്മയിലെ വിധം തൻ മനസ്സേകാൻ സന്മനസ്സുണ്ടായവൾ എൻ മകളായതിലെന്തോരാനന്ദം എങ്ങാനറിഞ്ഞു നീ. അമ്മ आनन्दामृत वर्षिणी आदिपराशक्ति अखिलाण्डेश्वरी आनन्दामृत वर्षिणी Gagadam matram.